ത്രിയേക ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:1-10 വാക്യങ്ങളിൽ നിന്നാണ്. മുഖ്യ കഥാപാത്രം സക്കായിയാണ്. സക്കായി നമ്മോട് പറയുന്നു, നോമ്പ് പുതിയ അനുഭവങ്ങളിലേക്കുള്ള ഒരു പ്രയാണമാണ്, ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത ഒരു പ്രയാണം, നാം യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരു പ്രയാണം, അതാകണം നോമ്പ്. കർത്താവിനെ കാണുവാൻ വേണ്ടി അതീവ ആഗ്രഹത്തോടെ കാട്ടത്തിമേൽ കയറിയ സക്കായിയോടാണ് ഈ നോമ്പിൻ്റെ കാലത്ത് നീ നിന്നെ തന്നെ ഉപമിക്കേണ്ടത്. കർത്താവിനെ കാണുവാൻ ചവിട്ടി നിന്ന മണ്ണിൽ നിന്നും ഉയരങ്ങളിലേക്ക് ഉയർന്നവനാണ് സക്കായി. പുരുഷാരത്തിനു മീതെ താൻ ഏറ്റവും അധികം കാണുവാൻ ആഗ്രഹിക്കുന്നവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാട്ടത്തിമേൽ കയറിയ സക്കായി. ഈ സക്കായി നമ്മോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളെക്കാൾ മുകളിലായിരിക്കണം ക്രിസ്തുവിനെ കാണണം എന്നുള്ള ആഗ്രഹം. ഇവിടെ സക്കായി പുരുഷാരത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നും കാട്ടത്തിമരത്തിന്മേലുള്ള ആ സുരക്ഷിതമില്ലായ്മയിലേക്കുള്ള ഒരു യാത്രയാണ് ചെയ്യുന്നത്. ഫ്രം എ കംഫർട്ട് സോൺ ടു എ റിസ്കി സോൺ. നമ്മുടെ ഈ നോമ്പിൻ്റെ കാലത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്? നാം ഉയരങ്ങളിലേക്ക് പോകുന്നത് എന്ത് കാണുവാനാണ്? എന്ത് കേൾക്കുവാനാണ്? എന്ത് കേൾക്കുവാനാണ്? എന്ത് അറിയുവാനാണ്? അത് നാം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. കാട്ടത്തിയുടെ മുകളിലിരിക്കുന്ന സക്കായിയെ യേശു നോക്കി ഇപ്രകാരം പറയുന്നു, സക്കായിയെ നീ വേഗം താഴേക്ക് ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. ഭവനം എന്ന് പറയുന്നത് സക്കായിയുടെ ഹൃദയമാണ്. യേശു പറയുന്നു, ഞാൻ നിൻ്റെ ഹൃദയത്തിൽ വരണമെങ്കിൽ നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ ചിലതിനെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമായിട്ടിരിക്കുന്നു. എന്തിനെയാണ് നാം ഉപേക്ഷിക്കുന്നത്? സുരക്ഷിതത്വത്തെയാണോ അതോ മറ്റു പലതിനെയുമാണോ? ഈ നോമ്പുകാലം നമ്മെ തന്നെ സ്വയം ഒന്ന് താഴ്ത്തുവാൻ നാം സ്വയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ അർപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. സക്കായി തന്നെ തന്നെ താഴ്ത്തുവാൻ തുനിഞ്ഞപ്പോൾ യേശു അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുകയാണ്. അതിനുശേഷം നടക്കുന്നത്, സക്കായിയുടെ ഹൃദയത്തിൽ ക്രിസ്തു വന്നതിന് ശേഷം സക്കായി പറയുന്നു, എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റ് ദരിദ്രന്മാർക്കും പാവങ്ങൾക്കും ഒന്നുമില്ലാത്തവർക്കും കൊടുക്കുന്നു. ക്രിസ്തു ഉള്ളിൽ വന്നാൽ പിന്നെ ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ ശൂന്യതയാണ് ഉണ്ടാവേണ്ടത്. ഈ ശൂന്യതയിൽ നിന്നുമാണ് ഈ പുതിയ തുടക്കത്തിൻ്റെ ആരംഭം. ഈ നോമ്പുകാലം 3 ചിന്തകൾ ആണ് ഞാൻ നിങ്ങളുമായി പങ്കിട്ടത്. 1, ആരെയാണ് നാം ആഗ്രഹിക്കേണ്ടത്? നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെക്കാൾ ഉപരി ഉയരങ്ങളിൽ നിൽക്കേണ്ടത് ക്രിസ്തുവിനെ കാണണം എന്നുള്ള ആഗ്രഹമായിരിക്കണം. 2, പറയുവാൻ ആഗ്രഹിച്ചത്, ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ, ക്രിസ്തുവിനെ കാണണമെങ്കിൽ ജീവിതത്തിൽ നാം നമ്മെ തന്നെ താഴ്ത്തേണ്ടത് ആവശ്യമാണ്. ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ള തോന്നലിൽ നിന്നും ഞാൻ താഴ്മയുള്ളവനാണ് എന്നൊരു തോന്നൽ, എന്നൊരു വിചാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതായിരിക്കുന്നു. 3, ഈ വേദഭാഗം നമ്മോട് പറയുന്നു, ക്രിസ്തു ഉള്ളിൽ വന്നാൽ പിന്നെ പുതിയൊരു തുടക്കമായിരിക്കണം, ഒരു ശൂന്യതയിൽ നിന്നും ഒരു പുതിയ ആരംഭത്തിലേക്ക്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.